നമസ്കാരം, കമസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ പ്ലസ് വൺ ക്ലാസ്സിലെ കോണിക് സെക്ഷൻ എന്ന ഭാഗത്തെ പരാബോള എന്നതിനെക്കുറിച്ചാണ്. പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ് ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ഫോക്കസ്, ആക്സിസ് ഓഫ് പരാബോള, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ആൻഡ് ലെങ്ത് ഓഫ് ലാറ്ററസ് റെക്റ്റം. ഒരു പരാബോളയുടെ ഫോക്കസ്, ആക്സിസ് ഓഫ് പരാബോള, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ആൻഡ് ലെങ്ത് ഓഫ് ലാറ്ററസ് റെക്റ്റം ഇവ കണ്ടുപിടിക്കുക. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഗ്രാഫ് വരച്ച് കാണാൻ സാധിക്കുന്നതാണ്. നാല് രീതിയിലുള്ള പരാബോളകളാണ് ഉള്ളത്. ഒന്ന്, വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ax. രണ്ടാമതായിട്ട് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 4ax. മൂന്നാമത് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ay. നാലാമത്തേത് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 4ay. ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാം? കൂടാതെ ഫോക്കസ്, ആക്സിസ് ഓഫ് പരാബോള, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ആൻഡ് ലെങ്ത് ഓഫ് ലാറ്ററസ് റെക്റ്റം ഇവ കാണാൻ പോവുകയാണ്. എല്ലാത്തിനും ലെങ്ത് ഓഫ് ലാറ്ററസ് റെക്റ്റം എന്ന് പറയുന്നത് 4a ആണ്. ഓർക്കുക, ലെങ്ത് ഓഫ് ലാറ്ററസ് റെക്റ്റം 4a. അപ്പോൾ അത് കോമൺ ആണ്. ലെങ്ത് ഓഫ് ലാറ്ററസ് റെക്റ്റം 4a. വീണ്ടും ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്, അതിനു മുമ്പ് നമുക്ക് ആക്സിസ് ഓഫ് പരാബോള നോക്കാം. ഏത് ആക്സിസിലോട്ടാണ് പരാബോള നോക്കിയിരിക്കുന്നത്? അതാണ് ആക്സിസ് ഓഫ് പരാബോള. നമുക്കത് എളുപ്പത്തിന് ചെയ്യാൻ സാധിക്കും. നോക്കാം, വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ax. ഒന്നാമത്തതിൻ്റെ ഗ്രാഫാണ് വരയ്ക്കുന്നത്, വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ax. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് 4a കൂടെ നിൽക്കുന്ന വേരിയബിൾ എക്സ്. അപ്പോൾ എക്സ് ആക്സിസിനെ നോക്കിയാണ് ഗ്രാഫ് ഇരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഒറിജിനെ കൂടെ പാസ് ചെയ്യുന്ന ഒരു കർവ്, ഇതിൻ്റെ ഫോക്കസ് വരുന്നത് ഇവിടെയാണ്. എക്സ് ആക്സിലായതുകൊണ്ട് a0. അപ്പോൾ ഫോക്കസ് കിട്ടി. ലെങ്ത് ഓഫ് ലാറ്ററസ് റെക്റ്റം 4a. എല്ലാ ഗ്രാഫിൻ്റെയും എല്ലാ പരാബോളയുടെയും ലെങ്ത് ഓഫ് ലാറ്ററസ് റെക്റ്റം 4a. എക്സ് ആക്സിസിനെ നോക്കിയിരിക്കുന്നു. ഇത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇത് 0. വെർട്ടെക്സ് ചോദിക്കാറുണ്ട്. 0, 0 ആണ് വെർട്ടെക്സ്. അടുത്തത് രണ്ടാമത്തെ ഗ്രാഫ്. രണ്ടാമത്തെ ഗ്രാഫ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 4ax ആണ്. ഇവിടെയും എക്സ് അല്ലേ വേരിയബിൾ വന്നിരിക്കുന്നത്. അപ്പോൾ എക്സ് ആക്സിനെ നോക്കിയിരിക്കുന്നു. പക്ഷേ മൈനസ് വന്നതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലോട്ടാണ് ഗ്രാഫ്. ഫോക്കസ്, ഇതിൻ്റെ വെർട്ടെക്സ് ഒറിജിനിലാണ്, ഫോക്കസ് ആണിത്. ഈ പോയിൻ്റ് -a, 0. ഇവിടുത്തെ ലെങ്ത് ഓഫ് ലാറ്ററസ് റെക്റ്റം 4a തന്നെ. മൂന്നാമത്തെ ഗ്രാഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ay. അപ്പോൾ വൈ ആക്സിസിനെ നോക്കിയിരിക്കുന്നു. ഇങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുന്നത്. ഈ പോയിൻ്റാണ് 0a. ഇതിൻ്റെയും ലെങ്ത് ഓഫ് ലാറ്ററസ് റെക്റ്റം 4a. നാലാമത്തെ ഗ്രാഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 4ay. ഗ്രാഫ് നോക്കുക, വൈ ആക്സിസിനെ നോക്കിയിരിക്കുന്നു. എന്നാൽ മൈനസ് വന്നതുകൊണ്ട് താഴോട്ട്. ഇവിടെ ഈ പോയിൻ്റാണ് ഫോക്കസ്. ഫോക്കസ് 0 - a. ഇതിൻ്റെ എല്ലാം ലെങ്ത് ഓഫ് ലാറ്ററസ് റെക്റ്റം 4a. പിന്നെ ആക്സിസ് ഓഫ് പരാബോള, ആദ്യത്തത് എക്സ് ആക്സിസിനെ നോക്കിയിരിക്കുന്നു. എക്സ് ആക്സിസ്, രണ്ടാമത്തതും വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 4ax. അതിൻ്റെതും എക്സ് ആക്സിസ്, ആക്സിസ് ഓഫ് പരാബോള, എക്സ് ആക്സിസ്. മൂന്നാമത്തത് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ay. അതിൻ്റെതും ആക്സിസ് ഓഫ് പരാബോള, വൈ ആക്സിസ് മുകളിലോട്ടാണ്. നാലാമത്തത് ആക്സിസ് ഓഫ് പരാബോള, വൈ ആക്സിസ് തന്നെ, നെഗറ്റീവ് ആണെന്നേ ഉള്ളൂ. ആക്സിസ് ഓഫ് പരാബോള എഴുതുമ്പോൾ വൈ ആക്സിസ്. ഇനി ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ഉണ്ട്.
ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് ഇത് പോസിറ്റീവാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എക്സ് പ്ലസ് എ ഇസ് ഈക്വൽ ടു സീറോ. രണ്ടാമത്തത് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ഫോർ എ എക്സ്, അതിന് എക്സ് മൈനസ് എ ഇസ് ഈക്വൽ ടു സീറോ. മൂന്നാമത്തത് വൈ പ്ലസ് എ ഇസ് ഈക്വൽ ടു സീറോ. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫോർ എ വേയുടെ ഗ്രാഫ് വൈ ആക്സിനെ നോക്കിയിരിക്കുന്നു, അവിടെ വൈ പ്ലസ് എ ഇസ് ഈക്വൽ ടു സീറോ. നാലാമത്തത് വൈ മൈനസ് എ ഇസ് ഈക്വൽ ടു സീറോ. ഇതാണ് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഓർക്കുക. പരാബോള എന്നത് നാല് രീതിയിലുണ്ട്. വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫോർ എ എക്സ്, വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ഫോർ എ എക്സ്, എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫോർ എ വൈ, എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ഫോർ എ വൈ. ഇവിടെയെല്ലാം ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഫോർ എ, ആക്സിസ് ഓഫ് പരാബോള എവിടെയാണ്, ഇവിടെ വരുന്ന ഫോർ എയുടെ കൂടെ വരുന്ന ലെറ്റർ നോക്കുക, അതാണ് ആക്സിസ് ഓഫ് പരാബോള. എക്സ് ആക്സിസ്, ഇവ രണ്ടും വൈ ആക്സിസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.